നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തുടർച്ചയായി രണ്ടു തവണ ഗാസയിലെ അൽമവാസി ക്യാമ്പിനെതിരെ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 21 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ 24 മണിക്കൂറിനിടെ അൽമവാസിയിലടക്കം ഗാസയിൽ 48 പേരാണ് കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിയാൻ ആളുകൾക്ക് ഇസ്രായേൽ സേനയുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. കമാൽ അദ്വാൻ ഹോസ്പിറ്റലിന് നേരെയും ആക്രമണമുണ്ടായി. ഇതിനിടെ ഇസ്രായേൽ ജയിലുകളിൽ കൊല്ലപ്പെട്ട 46 ഫലസ്തീൻകാരുടെ മൃതദേഹങ്ങൾ വിട്ടുനൽകുന്നില്ലെന്ന് പ്രിസണേഴ്സ് സൊസൈറ്റി ആരോപിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു വടക്കൻ ഗാസയിലെ ബിത്ലാഹിയിൽ ഇസ്രായേൽ ഉപരോധം ആക്രമണം നടത്തിയത്. കമാൽ അദ്വാൻ ആശുപത്രിയിൽ ചികിത്സയിലുള്ള 100 കണക്കിന് രോഗികൾക്ക് മരുന്നും ഭക്ഷണവും അവശ്യ സേവനങ്ങളും ഇസ്രായേൽ സേന നിഷേധിച്ചിരിക്കുകയാണ്. ഇത് 5 തവണയാണ് ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തുന്നതെന്ന് ആശുപത്രിയുടെ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയ അറിയിച്ചിരുന്നു. ഇസ്രായേലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടും പുറത്തുവന്നിട്ടുണ്ട്. ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി രംഗത്ത് വരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വംശഹത്യയിൽ അമേരിക്കയ്ക്കും ജർമ്മനിക്കും മറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾക്കും പങ്കാളിത്തമുണ്ടെന്നും ആംനസ്റ്റി പറയുന്നു. വിഷയത്തിൽ യു എൻ കർശനമായി ഇടപെടണമെന്നും ആംനസ്റ്റി റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. സംഘർഷ മേഖലയിൽ പോയി ദുരിതബാധിതരെ നേരിൽ കണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ആംനസ്റ്റി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കുക എന്നതിനൊപ്പം ഫലസ്തീനികളെ മൊത്തമായി കൊന്നുകളയുന്നത് കൂടിയാണ് ഇസ്രായേലിന്റെ പദ്ധതിയെന്നും ആംനസ്റ്റി ആരോപിച്ചു. രൂക്ഷമായ ആക്രമണങ്ങളിലൂടെ ഒരു ജനതയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കുന്നു. ഇതിലൂടെ ഫലസ്തീനികളെയും കരുതിക്കൂട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിൽ അമേരിക്കയും പിന്തുണയെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയാണ് സ്ഥിതി വഷളാക്കുന്നതെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണവും മരുന്നും വരെ തടസ്സപ്പെടുത്തുന്നു. എല്ലാ നിലയിലും ഇസ്രായേൽ ഗാസയെ വരിഞ്ഞു മുറുക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളെ പുച്ഛിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ വംശഹത്യ നടത്തുന്നത്. ഇസ്രായേലിന്റെ മേൽ കൂടുതൽ ഉപരോധങ്ങളും മറ്റും ഏർപ്പെടുത്തി രൂക്ഷമായ ആക്രമണം അവസാനിപ്പിക്കണം. വംശഹത്യയെ ലോകം നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ ഹമാസ് ബന്ദികളാക്കിയവരെ ജനുവരി 20 മുൻപ് വിട്ടയക്കണമെന്ന് നിയുക്ത യു എൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഹമാസ് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അമേരിക്ക ഇതുവരെ നടത്തിയ പ്രത്യാക്രമണങ്ങളെക്കാൾ ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും നടത്തുകയെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേലിന് താൻ ശക്തമായി പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയതാണ്. ട്രംപ് നിലപാട് കടുപ്പിച്ചതോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാകുമെന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ. 14 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് പോരാട്ടം അവസാനിപ്പിക്കുന്നതിനോ ബന്ദികളെ മോചിപ്പിക്കുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേലിന് അമേരിക്ക ഉറച്ച പിന്തുണ നൽകുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അടുത്ത സുഹൃത്തുകൂടിയാണ് ട്രംപ്. ട്രംപ് അധികാരത്തിൽ എത്തിയ ശേഷം അമേരിക്ക നേരിട്ടുള്ള സൈനിക സഹായം നൽകുമോ എന്നാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.